മെയിൻലി ആരൊക്കെയാണ് പഞ്ചതത്വം എന്നുള്ളത്. അപ്പം പാർട്ടിസിപ്പൻസ് ഈ പഞ്ചതത്വം ആരൊക്കെയാണെന്ന് പറയണം. ആരെങ്കിലും വോളണ്ടിയറിംഗ് ഉണ്ടോ? ബോഡി കണ്ടിരിക്കുക. ഹരേ കൃഷ്ണ. ഏതാണ് ചൈതന്യ മഹാപ്രഭു? ആണോ നടുക്ക് നിൽക്കുന്നത്? നടക്കുന്നതിന്. ഓക്കെ ശരി, ഞാൻ ചോദിക്കാം. ഇനിയിപ്പം ഓക്കെ, ഈ നീല നിറത്തിലുള്ള ആരാണ്? നിത്യാനന്ദ പ്രഭു ആണോ ചൈതന്യ മഹാപ്രഭു ആണോ? ചൈതന്യ മഹാപ്രഭു എന്ന് കേട്ടു ഞാൻ. നിത്യാനന്ദ പ്രഭു. നീല കളറ് നിത്യാനന്ദ പ്രഭു. അതെ, നീല കളർ. ബലരാമൻ. ബലരാമൻ. ഓക്കെ ഗുഡ്. ഈ വെള്ള കളറിലുള്ളത് അദ്വൈതാചാര്യ ആരാണ്? അദ്ദേഹം മഹാവിഷ്ണുവിന്റെ സംഘർഷണ മഹാദേവന്റെ ആരാണ് ഗദാധർ? ഈ കാവ്യ ഡ്രസ് ഇട്ടേക്കുന്നത് ശ്രീവാസ. നാരദ മഹർഷി. ഹരി ബോൾ. നാരദ മഹർഷി പഠിച്ചിട്ടുണ്ട്, നല്ല കാര്യം. ഹരേ കൃഷ്ണ, നല്ല കാര്യം. അപ്പം നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മള് ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യത്തെ ശ്ലോകം നമ്മള് ഒന്ന് ടച്ച് ചെയ്ത് പോയി. ഒരു മിനിറ്റ്. നമ്മള് ഉദ്ദേശിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളാണെങ്കിലും ലീലകളിൽ കയറുന്ന മുമ്പേ കുറച്ച് തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രണ്ട് ലീലകൾ പറയാനും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തത്വവും പഠിച്ചിരുന്നില്ല. ഒരു രണ്ടു മൂന്ന് ക്ലാസ് ഇങ്ങനെ ആയിരിക്കും, തത്വങ്ങളായിരിക്കും പഠിക്കുന്നത്, ഫിലോസഫീസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലീലയിലോട്ട് കയറുന്നത്. ഓക്കെ, അപ്പൊ ഈ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നു. വന്ദേ ഗുരും ഈശഭക്താൻ ഈശം ഈശാവതാരകാം തത്പ്രകാശംശ്ച തത്ശക്തി കൃഷ്ണ ചൈതന്യ സംയോഗം. ഇത് പറഞ്ഞിരുന്നു. അപ്പൊ ഇതില് ഈ പഞ്ചതത്വനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്റെ ശ്ലോകത്തില്. പഞ്ചതത്വം എടുത്തു. അപ്പൊ ഇനി ഈ ശ്ലോകത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് പറയണം. അതാണ് രണ്ടാമത്തെ എക്സാം. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ആ ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ് മതി, ഞാൻ എടുത്തോട്ടെ. ആ വളരെ ആൻസർ പറയാൻ ഒരു ചോദിക്കാം. ഓക്കെ ഹരേ കൃഷ്ണ. സോറി. അപ്പം 66 വന്ദേ ഗുരുവും ഈശഭക്താൻ. ഈശഭക്തൻ ആരാണ്? നാരദ ഋഷി, അതായത് മഹാപ്രഭു ലീലയിൽ ശ്രീവാസ് ടാക്കൂർ. വെരി ഗുഡ്. ഈശം ശ്രീ ചൈതന്യ മഹാപ്രഭു. വെരി ഗുഡ്. ഇനി മാതാജി പറയണ്ട, ഇനി വേറെ ആരെങ്കിലും പറയട്ടെ. ഈശ അവതാര. താങ്ക് യു മാതാജി. ഈശ അവതാരക ഇതാരാണ്? അദ്വൈതാചാര്യൻ പ്രഭുജി. അദ്വൈതാചാര്യൻ പ്രഭുജി. അദ്വൈതാചാര്യ ഈശ അവതാരകൻ എന്ന് പറയുന്നത് അദ്വൈതാചാര്യൻ. എന്തുകൊണ്ട്? ശരിയാണ്, ശരിയാണ് പ്രഭു. അത് എന്തുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. ശരിയാണ്, ആൻസർ ശരിയാണ്. അദ്ദേഹം സംഘർഷണമൂർത്തിയുടെയും അതെ പരമശിവന്റെയും കൂടെ അവതാരം, ചേർന്നുള്ള അവതാരമാണ് മഹാവിഷ്ണുവിന്റെയും കൂടെ.
മഹാവിഷ്ണുവിന്റെയും സദാശിവന്റെയും ചേർന്നുള്ള അവതാരമാണ്. ഇവ രണ്ടും ആരാണ്? അവതാരങ്ങളാണ്. സംഘർഷൻ ആദ്യത്തെ എക്സ്പാൻഷൻ പെടുന്ന ഒരാളാണ്. അതുപോലെ സദാശിവൻ സംഘർഷനിൽ നിന്നും വരുന്നതാണ്. അപ്പൊ സദാശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ഇൻകാർണേഷൻ ആണ് അദ്വൈതാചാര്യർ. സദാശിവനും സംഘർഷനും സോറി സദാശിവനും മഹാവിഷ്ണുവും രണ്ടും അവതാരങ്ങളായതുകൊണ്ട് ഈശ അവതാരകം എന്നുള്ളത് അദ്വൈതാചാര്യ കറക്റ്റ്. താങ്ക് യു, താങ്ക് യു ബ്രിജി. ഇനി തത് പ്രകാശം, പ്രകാശം ആരാണ് ഇവിടെ? നിത്യാനന്ദ്. എന്തുകൊണ്ട് അത് പ്രകാശമായി? ഒന്നാണ് ആദ്യത്തെ അവതാരം, ചെറിയൊരു വ്യത്യാസം. എന്താണ് കളറിലുള്ള വ്യത്യാസം? അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പ്രകാശമാണ്. ഇനി തത് ശക്തി, തത് ശക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? രാധാറാണി. ആരാണ് രാധാറാണി ചൈതന്യയിലെ? ഗദാധര പണ്ഡിറ്റ്. വെരി ഗുഡ്. ഓക്കെ, ഹരേ കൃഷ്ണ. വളരെ സന്തോഷമായി, എല്ലാരും പഠിച്ചു, ആരും തെറ്റി പറഞ്ഞില്ല. നല്ല ഓക്കെ പ്രഭു, ഫസ്റ്റ് ആക്കണം പ്രഭു. ഹരേ കൃഷ്ണ. ഞാനാക്കേണ്ടത് അല്ലല്ലോ. ഹരേ കൃഷ്ണ, എനിക്കൊരു ചെറിയ സംശയം ഇപ്പൊ വന്നു. ഹരേ കൃഷ്ണ, ചോദിക്കട്ടെ? അതെ, ശ്രീകൃഷ്ണനും ബലരാമനുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ ചില പ്രവൃത്തി ചെയ്തത് ബലരാമൻ അറിഞ്ഞില്ല എന്നും പറയുന്നു. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് കൃഷ്ണന്റെ മഹത്വം എന്ന് പറയുന്നത്. കൃഷ്ണനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, അചിന്ത്യ ഭേദ അഭേദ തത്വം. അതിന് ഇംഗ്ലീഷിൽ സൈമൾട്ടേനിയസ്ലി വൺനെസ് ആൻഡ് ഡിഫറൻസ്. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നാണ് എന്നാൽ പലതാണ്, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒന്ന് തന്നെയാണ്, അതേസമയം ഭിന്നമാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആണ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ചിന്തിക്കാൻ ഒന്നുമില്ല. എന്നാൽ കൃഷ്ണന് അത് പോസിബിൾ ആണ്. നമ്മുടെ ചിന്തയ്ക്ക് അചിന്ത്യമാണ്. അതുകൊണ്ടാണ് അചിന്ത്യ ഭേദ അഭേദ. ഭേദമാണ് അഭേദവുമാണ്. അഭേദം എന്ന് വെച്ചാൽ വ്യത്യാസമില്ല, ഭേദം എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ പറ്റും? അതേപോലെയാണ് കൃഷ്ണന്റെ കാര്യം. കൃഷ്ണനും ബലരാമനും സെയിം ആണ്. പക്ഷെ ചില ലീലകള് ബലരാമൻ പോലും മനസ്സിലാവത്തില്ല കൃഷ്ണന്റെ ലീലകൾ. ചില സമയത്ത് അതായത് ബ്രഹ്മവിമോഹന ലീല ചെയ്ത സമയത്ത് ബലരാമന് മനസ്സിലായില്ലായിരുന്നു, കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് സുഭദ്രാണിയുടെ കല്യാണത്തിന് സമയത്തും ആ സമയത്തും ബലരാമൻ അതേപോലെ തന്നെ ദുര്യോധന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്ത സമയത്തും ആ സമയത്തും കൃഷ്ണന്റെ കാര്യം മനസ്സിലായില്ല. പക്ഷെ എന്നാലും കൃഷ്ണൻ പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാതെ ബലരാമൻ സ്വീകരിച്ചു. കാരണം എന്താ? സേവക് ഭഗവാനാണ് ബലരാമൻ, സേവ്യ ഭഗവാൻ കൃഷ്ണനായത്. അതുകൊണ്ട് കൃഷ്ണന്റെ വാക്കാണ് അവസാനത്തേതായിട്ട് ബലരാമൻ സ്വീകരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം നമുക്ക് ലീലകളിൽ കാണാൻ പറ്റുമെങ്കിലും അല്ലാതെ നമ്മൾ നോക്കിയ ജനറലി നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനും ബലരാമനും സെയിം തന്നെയാണ്. ആകെപ്പാടെ കളറിലുള്ള വ്യത്യാസം. എങ്ങനെയാണോ രാധാറാണിയും കൃഷ്ണനും സെയിം ആണെന്ന് പറയുന്നത്, അതേപോലെ കുറെ നോക്കിക്കഴിഞ്ഞാൽ ആണും പെണ്ണുമാണ്, കറുപ്പും വെളുപ്പുമാണ്. അപ്പം ഇതെല്ലാം വ്യത്യാസങ്ങളാണ്. മൂടി നോക്കിക്കഴിഞ്ഞാൽ മെർസിഫുൾ ആണ് രാധാറാണി, കൃഷ്ണനാണെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ അതേസമയം രാധാറാണിയും കൃഷ്ണനും ഒന്നാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനെയാണ് അചിന്ത്യ ഭേദ അഭേദം തത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നതിനെ സ്വീകരിക്കുക, അതായത് ചൈതന്യമാർ പറഞ്ഞിരുന്നതിനെ സ്വീകരിക്കുകയും നമുക്ക് അതുവഴി നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാനേ പറ്റും. നമ്മുടെ ബുദ്ധി ഇതിനകത്ത് ഇടുമ്പം തീർച്ചയായിട്ടും പരാജയം പോലും. കാരണം
നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. അതാണ് ആദ്യമേ തന്നെ ചൈതന്യബാബു പറഞ്ഞത് അചിന്തിയമാണ്. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത് ഭേദ അഭേദം, അല്ലാതെ ഭേദ അഭേദ അചിന്ത്യ എന്നല്ല പറഞ്ഞു. അചിന്ത്യ ഭേദ അഭേദ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതുകൊണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. മനസ്സിലായോ? ഹരേ കൃഷ്ണ മനസ്സിലായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് ചൈതന്യ ചരിതാമൃതം നോക്കുക. ആദ്യത്തെ ചാപ്റ്റർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇന്ന് എന്തായാലും ഇത് തീരില്ല, കാരണം ഇതിനകത്ത് 110 ശ്ലോകങ്ങളുണ്ട്. ഈ 110 ശ്ലോകങ്ങളും നമ്മൾ ജസ്റ്റ് ഓടിച്ചു വിടണം. അല്ലെ, അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ഒരു 50 എത്തുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രകാശ വിഗ്രഹവും വിലാസ വിഗ്രഹങ്ങളും ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയാം. പ്രകാശ വിലാസ, അതുപോലെ ശക്താവേശ, ഇതെല്ലാ അവതാരങ്ങളെ കുറിച്ചും ഇങ്ങനെയാണ് ഡിവൈഷൻ ചെയ്യുന്നത് എല്ലാം ഈ കൃഷ്ണദാസ് കവിതാജി ഗോസ്വാമി പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പോകുവാണെങ്കിൽ നമുക്ക് ആ ലീലകളെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫോളോ ചെയ്ത് തന്നെ പോവാം. ചിലപ്പോൾ 2 ക്ലാസ് എടുക്കുമായിരിക്കും ഈ ചാപ്റ്റർ തീർന്ന് തീർക്കാൻ. ഇനി പറ്റുന്ന അത്രയും സ്പീഡിൽ പോകാൻ നോക്കാം. പക്ഷെ തുടക്കത്തിലുള്ള 2-3 ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓവർവ്യൂ പോലെ പോവാം. ആദ്യത്തെ 3-4 റീസൺ, 3-4 ശ്ലോകം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റീസൺസ്. എക്സ്റ്റേണൽ റീസൺസ് പറയുന്ന ഇവിടെ നോക്കി കഴിഞ്ഞാൽ 4-5 ഈ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചു പോവാം. അതായത് സചിദേവിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഹൃദയസ്ഥനാവട്ടെ. അതേപോലെ തന്നെ ഹരേകൃഷ്ണ, ആർക്കെങ്കിലും ആരെങ്കിലും ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ മലയാളം കോപ്പി ഉണ്ടോ? ഉണ്ടോ? ശരി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തർജ്ജമ ചെയ്തതുപോലെ മലയാളത്തിൽ പറയാം. പ്രഭു പറയണത് സചിദേവിയുടെ മകനായിട്ടുള്ള ചൈതന്യമഹാപ്രഭു നമ്മുടെ മനസ്സിൽ കുടികൊള്ളട്ടെ എന്നും പുള്ളിക്കാരന്റെ നിറം എന്താണ്? മോൾട്ടൺ ഗോൾഡ് പോലെയാണ്. മോൾട്ടൺ ഗോൾഡ് എന്ന് വെച്ചാൽ ഉരുക്കിയ സ്വർണം പോലെ, അത്രയ്ക്ക് സ്വർണമയമാണ് പുള്ളിക്കാരന്റെ നിറം. സപ്പിയുടെ ഏജ് ഓഫ് കലി, എന്തിനാണ് കലിയുടെ യുഗത്തിൽ വന്നേക്കുന്നത്? ഷവർ ഹിസ് കോസ്ലെസ് മെർസി. അത് എന്ത്? ഭഗവാന്റെ അടുത്തുള്ള ഡിവോഷണൽ സർവീസ്, അതായത് കോഞ്ചുകൽ ലെവല് മാധുര്യ ഭക്തി, അത് തരാൻ വേണ്ടി, മാധുര്യമായിട്ടുള്ള രസം തരാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരു അവതാരവും തന്നിട്ടില്ല. ഇത് ഒരു റീസൺ. 5 ശ്ലോകം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയുന്നത് എന്തെന്നാൽ, ശ്രീരാധാകൃഷ്ണനും ശ്രീരാധയും കൃഷ്ണനും തുടക്കത്തിൽ ഒന്നായിരുന്നു. 2 അത് കൃഷ്ണനും രാധാരാണിയുമായിട്ട് സെപ്പറേറ്റ് ആയി. അതായത് ഭഗവാന്റെ പ്ലാദിനി പൊട്ടൻസി സെപ്പറേറ്റ് ആയി രാധാറാണിയാണ്. ഇന്ന് ആ രാധാറാണിയും കൃഷ്ണനും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. എങ്ങനെ? ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട്. ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ വന്ദിക്കുന്നു. ഇത് പലരും കേട്ട ശ്ലോകമായിരിക്കും. രാധാകൃഷ്ണ പ്രണയ വിഗ്രഹത്തിൽ പ്ലാദിനി ശക്തി രാസ്മ ഏകാത്മനാ വാവിഭൂവി ഉരാ ദേഹഭേദം ഗതൗ തൗ ചൈതന്യാഖ്യം പ്രകടം അധുന തദ്വയം ചൈക്യമാക്കും രാധാഭാവദ്വിധി സുവിലളിതം നവമി കൃഷ്ണസ്വരൂപം. ഇങ്ങനെ ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നേക്കുന്ന രാധയും കൃഷ്ണനും വീണ്ടും ഒന്നിച്ചിരിക്കുന്ന ഈ അവതാരത്തിനെ ഞാൻ വന്ദിക്കുന്നു. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസൺസ്. അതായത് ഒരു അവതാരം എടുക്കുന്നതിന് സാധാരണ വെളിയിൽ പ്രകടിപ്പിക്കുന്ന ആവശ്യങ്ങളുണ്ട്, അതായത് റീസൺസ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള അന്തരാത്മാവിനും അല്ലെങ്കിൽ ഭഗവാനും ഭഗവാന്റെ ഡിവോട്ടീസിനും മാത്രം അറിയാവുന്ന ചില റീസൺസ് ഉണ്ട്. ആ റീസൺസ് ആണ് അടുത്ത 2 ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ്? അതായത് രാധാറാണിയുടെ പ്രേമം, രാധാറാണിയുടെ രാധാറാണി എന്ത് കണ്ടിട്ടാണ് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നത് എന്ന് കൃഷ്ണന് മനസ്സിലാവാൻ വേണ്ടി രാധാറാണിയുടെ മൂളിൽ ചൈതന്യമഹാപ്രഭുവായിട്ട് വന്നിരിക്കുകയാണ്.
കാരണം എന്താ, ഭഗവാനെ കാണുമ്പം ഭഗവാന്റെ മധുരിമ ഏറ്റവും കൂടുതൽ രസിക്കുന്നത് രാധാറാണിയാണ്. ആ മധുരിമ എന്താണെന്ന് ഭഗവാന് മനസ്സിലാവാനും അത് ആ മധുരിമ രസിക്കുമ്പോൾ കിട്ടുന്ന ശ്രീരാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടി അവതരിച്ചിരിക്കും. ഇതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത് തീരെ ഓർമ്മയുണ്ടെങ്കിൽ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്, ഭഗവാൻ രാധാറാണിയുടെ അല്ല സോറി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ രാധാറാണിയുടെ ഈ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള മാധുര്യ പ്രേമഭക്തി ഇത് നമ്മളിൽ കാണിച്ചു നമുക്ക് കാണിച്ചു തന്ന് നമ്മളിൽ നമുക്കൂടെയും ഇത് ഈ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യം അനുഭവിക്കുന്നത്. ഇതാണ് രണ്ടുമാണ് ഇന്റേണൽ ആയിട്ടുള്ള റീസൺസ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ചൈതന്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴ് തൊട്ട് പതിനൊന്ന് വരെ നിത്യാനന്ദ പ്രഭുവിന്റെ ഗ്ലോറിഫിക്കേഷനാണ്, 12-13 വരെ അദ്വൈതാചാര്യരുടെ ഗ്ലോറിഫിക്കേഷൻ, 14 കൃഷ്ണന്റെ, 15 രാധാ മദൻമോഹൻ, 16 രാധാ ഗോവിന്ദദേവനെയും, 17 രാധാ ഗോപിനാഥ്ജിയെയും ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 18 പഞ്ചതത്വ, പിന്നെ 19 ത്രിമൂർത്തി ഗൗഡിയ വൈഷ്ണവാസ് ഇതിനെ കുറിച്ച് വന്നിരിക്കുന്നു. 20 തൊട്ട് പ്രയാസം, പിന്നെ അത് കഴിഞ്ഞിട്ട് 21 തൊട്ട് പുള്ളിക്കാരന്റെ എക്സ്പ്ലനേഷനാണ്. ഇവരും ഞാൻ പറഞ്ഞ എന്താണ്, അതെന്തൊക്കെയാണ്, ഏതൊക്കെ ശ്ലോകങ്ങൾ എന്തൊക്കെയാണ്, പുള്ളിക്കാരൻ തന്നെ അതായത് കൃഷ്ണദാസ് ഗൗരവ കവിരാജ് ഗോസ്വാമി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദദേവ, രാധാ ഗോപിനാഥ് ജി ഇവരെ മൂന്നുപേരെ എന്തിനാണ് വന്നിക്കുന്നത് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി? ആർക്കെങ്കിലും അറിയാമോ? ഹരേ കൃഷ്ണ. പ്രഭുജി, അവരെ ഭഗവാന്റെ ഒന്ന് നമ്മുടെ ത്രിമുഖവും, രണ്ട് ഭഗവാന്റെ മാർവും, മൂന്നാമത്തെ മദൻമോഹൻ കാൽപാദവും, നമ്മള് അതിന് സൂചിപ്പിക്കാനല്ലേ ഇപ്പോ അത്? പക്ഷെ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത്? നമ്മള് ഗൗഡിയ വൈഷ്ണവർ എന്തിനാണ് അത് ചെയ്യുന്നത്? ശരണാഗതി മീൻസ് ശരണാഗതി. അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് വന്ന ഒരു കാര്യം വേണമെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും പ്രഭുജി, പക്ഷെ അത് എങ്ങനെയാണെന്ന കാര്യം ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കത്തില്ല. ഓക്കെ, വൃന്ദാവനത്തിൽ പോയതല്ലേ? അതെ, ഞങ്ങൾ കണ്ടു, മദൻമോഹൻജി മാത്രം കണ്ടില്ല, ഗോപിനാഥ് ജി, ഗോവിന്ദജി രണ്ടുപേരും കണ്ടു. ഓക്കെ ശരി, അപ്പൊ നമ്മൾ ഇന്ന് അതിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതിനെ ശരി, രാധാ മദൻമോഹൻ, രാധാ ഗോവിന്ദദേവ്, രാധാ ഗോപിനാഥ് ജി ഇവര് മൂന്നുപേരും വൃന്ദാവനത്തിലെ, ഈ മൂന്നെണ്ണവും വൃന്ദാവനത്തിലെ ഡൈറ്റീസ്. അപ്പൊ ഇത് നമ്മുടെ ഗൗഡിയ വൈഷ്ണവർക്ക്, ഗൗഡിയ വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗൗഡദേശത്തിലെ വൈഷ്ണവർക്ക്. ഗൗഡദേശം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ വൈഷ്ണവർ, ബംഗാളിൽ നിന്നും വന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ പിന്തുടർച്ച തലമുറക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടദേവതകൾ മൂന്നാണ്, രാധാ ഗോ മദൻമോഹന, രാധാ ഗോവിന്ദദേവ, ശ്രീ രാധാ ഗോപിനാഥൻ. ഇതിന് ഒരു കഥ തന്നെയുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണോ അതോ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളതാണോ? ഒരിക്കൽ നമ്മുടെ രാത്രിയിലത്തെ വൈകിട്ടത്തെ ക്ലാസ്സിലാണ്, ചിലപ്പോ എല്ലാരും കേട്ടിട്ടുണ്ടാവത്തില്ല പറഞ്ഞേക്കൊള്ളാം. ശരി, സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൃഷ്ണൻ എങ്ങനെ ഇരിക്കും, ഭഗവാൻ കൃഷ്ണനെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളൊരു എന്താ പറയാ ആകാംക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. കൃഷ്ണന്റെ കൊച്ചുമോഹനായ വജ്രനാഥ് പരീക്ഷിത് മഹാരാജാവ് അല്ലെ യുധിഷ്ഠിർ മഹാരാജാവ് വനവാസത്തിന് പോകുന്ന സമയത്ത് മധുരയുടെ സ്ഥലം, മധുര വാസ ആ പ്രദേശം വജ്രനാവിന് കൊടുത്തിട്ടാണ് പോയത്. എന്നിട്ട് ബാക്കി ബാക്കി എല്ലായിടത്തും ഹസ്തിനപുരത്തില് പരീക്ഷിത് മഹാരാജാവിനെ ആക്കിയിട്ട് പോയി.
വജ്രനാഭന് ചെറുപ്പത്തില് 10-13 വയസ്സാകുമ്പോ ടീനേജ് ആണല്ലോ. ഇന്നത്തെ ടീനേജേഴ്സിനെ പോലെ അല്ല, ഇന്നത്തെ ടീനേജിന് ആകാംക്ഷ കൂടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇൻട്രസ്റ്റ് കൂടിയിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വജ്രനാഭന്റെ മയക്കുമരുന്ന് വന്നാല് കൃഷ്ണനായിരുന്നു, അല്ലാതെ വേറെ വഴിതെറ്റിയുള്ള ഇതൊന്നല്ല. അപ്പൊ പുള്ളിക്കാരന് താൻ കൃഷ്ണന്റെ ലീനിയില് വരുന്നതാണ്. പക്ഷെ എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. എപ്പോഴും കൃഷ്ണനെ കാണണം 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 എന്നുള്ളത്, കൃഷ്ണനെ കാണണം, കൃഷ്ണനെ കുറിച്ച് അറിയണം, കൃഷ്ണനെ കുറിച്ച് സ്മരിക്കണം, ഈ ഒരു ചിന്തയായിരുന്നു. 13 വയസ്സായപ്പോ, ടീനേജ് ആയ സമയത്ത് പുള്ളിക്കാരനെ എന്റെ മുത്തശ്ശിയായിട്ടുള്ള ഉത്തരയിലടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് കൃഷ്ണൻ എങ്ങനെയായിരുന്നു. അപ്പം കൃഷ്ണനെ സാധാരണ ഉത്തര പറയും, സാധാരണ നമുക്ക് എന്താ പറയാ മൂത്ത ആൾക്കാരെ നോക്കാൻ പാടില്ല നേരിട്ട്. പക്ഷെ കൃഷ്ണനെ ആരായാലും നോക്കിപ്പോവും, അങ്ങനെ ഞാൻ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷ്ണന്റെ ആ രൂപം എന്റെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞതരാം, ഞാൻ പറഞ്ഞല്ലേ വർണ്ണിച്ചുതരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തര വർണ്ണിച്ച് കൊടുക്കുന്ന അനുസരിച്ച് വജ്രനാഭൻ ഒരു മൂർത്തി ഉണ്ടാക്കി. മൂർത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഉത്തര ആ മൂർത്തി കണ്ടതിന് ശേഷം പറഞ്ഞു, ഈ മൂർത്തി കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഈ മൂർത്തിയുടെ കാൽ ശ്രീകൃഷ്ണന്റെ പാദം തന്നെയാണ്, എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷേ ബാക്കിയുള്ളതൊന്നും ചേരുന്നില്ല. പക്ഷെ ആ മൂർത്തി ഭയങ്കര മനോഹരമായിരുന്നു, അതുകൊണ്ട് തന്നെ ശ്രീ രാധാ മദനമോഹന എന്നുള്ള പേരിട്ടു. അതിനെന്താന്ന് വെച്ചാൽ ശ്രീ രാധാ മദനമോഹന എന്ന് പറഞ്ഞാൽ മദനനെ പോലും മോഹിപ്പിക്കുന്ന കൃഷ്ണൻ, ആ കൃഷ്ണനെ മോഹിപ്പിക്കുന്നതാണ് രാധാറാണി. അതായത് രാധാറാണി മദനമോഹ അല്ല കൃഷ്ണൻ മദനനെ മോഹിപ്പിക്കും, എന്നാൽ അങ്ങനെയുള്ള മദനമോഹനനായിട്ടുള്ള കൃഷ്ണനെ മോഹിപ്പിക്കുന്നയാളാണ് ശ്രീമതി രാധാറാണി. അങ്ങനെ ആ ഒരു പേരിട്ടു. അപ്പൊ വജ്രാവിനെ ഞാൻ പറഞ്ഞില്ലേ ടീനേജ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് കിട്ടിയാൽ അത് അതിന്റെ അവസാനം വരെ കണ്ടെത്തണം എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു പ്രതിമ വിഷമിക്കാതെ ഉണ്ടാക്കാൻ തുടങ്ങി, ഉണ്ടാക്കി പറഞ്ഞ ഉത്തര പറഞ്ഞ വർണ്ണനകളനുസരിച്ച് വീണ്ടും ഉണ്ടാക്കി. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാണിച്ചപ്പോ ഉത്തരദേവി പറഞ്ഞു, ഇതില് ഈ മൂർത്തി എല്ലാം നല്ല ഭംഗിയുണ്ട്, പക്ഷേ വക്ഷം അല്ലെങ്കിൽ ചെസ്റ്റ് മാറണം കൃഷ്ണന്റെ മാറണം തന്നെയാണ്, ബാക്കിയെല്ലാം വ്യത്യാസമുണ്ട്. അങ്ങനെ ആ വിഗ്രഹത്തിന് ശ്രീ രാധാ ഗോപിനാഥ എന്ന് പറഞ്ഞു, ഗോപിനാഥ് ജി. ഇനി വജ്രനാഭ് ഇനിയും വേറൊരു മൂന്നാമത് വിഗ്രഹം ഉണ്ടാക്കി. അപ്പൊ അവിടെ ഉണ്ടാക്കിയ ആ വിഗ്രഹത്തിന് കണ്ടപ്പോൾ ഉത്തരദേവി പറഞ്ഞത്, ഈ വിഗ്രഹത്തിന്റെ മുഖം കണ്ണ് നല്ല വലിയ കണ്ണും മുഖവും കണ്ടാൽ ഇത് എക്സാക്ട് കൃഷ്ണന്റെ മുഖമാണ്. ആ മൂർത്തിക്ക് ശ്രീ രാധ ഗോവിന്ദദേവാണ്. ശ്രീ രാധാ ഗോവിന്ദദേവ എന്ന് പേരിട്ടു. അപ്പൊ ഈ ഈ ത്രിമൂർത്തികള് വജ്രനാഭ് വലുതായി കഴിഞ്ഞപ്പോൾ ഇനി ചെയ്തതാണെങ്കിലും വലുതായി കഴിഞ്ഞ് രാജാവായപ്പോ മധുരയില് പല സ്ഥലത്തായിട്ട് പ്രതിഷ്ഠിച്ചു. ഇതിനു ശേഷം മുസ്ലിംസ് അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് വൃന്ദാവനിൽ നിന്ന് ആൾക്കാരെല്ലാം ഓടിപ്പോയി, വൃന്ദാവനത്തിലെ അമ്പലത്തിൽ ആരും പൂജിക്കാനില്ലാതായി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വൃന്ദാവനം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഒരു സിറ്റുവേഷനിൽ വന്നു. ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിൽ പോയി, അവിടെ പോയി പിൽഗ്രിമേജിട്ട് ആദ്യമേ പോയത് വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു സരോവരം കണ്ടു. സരോവരത്തിൽ കൃഷ്ണ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, അവിടെ ഒരു കർഷകൻ ഇരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന കൃഷി ഇടത്തിൽ, ആ സരോവരത്തിൽ നിന്ന് വെള്ളം അടിച്ചു. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെള്ളം അടിച്ചോണ്ടിരിക്കുക, എന്റെ കുളത്തിൽ നിന്ന് ഞാൻ വെള്ളം അടിക്കുന്നു, അങ്ങനെന്താന്ന് ചോദിച്ചു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എടാ ഇത് മണ്ട, ഇത് രാധാകുണ്ടാണ്, ഇതിനടുത്ത് തന്നെ ശ്യാം കുണ്ടുണ്ട്, ഇത് രണ്ടും ഇതിന്ന വെള്ളമാണോ നീ എടുത്ത് വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ആണ് വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്തത് രാധാകുണ്ട് ശ്യാം കുണ്ട്. അതിനുശേഷം ആ അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, രാധാകുണ്ടും ശ്യാമകുണ്ടും പോലും മറന്നു കിടക്കായിരുന്നു ആ സിറ്റുവേഷൻ. മുസ്ലിംസ് വന്ന് ആക്രമിച്ച് വൃന്ദാവനത്തിന് ആ സിറ്റുവേഷൻ ഉണ്ടാക്കി. അവിടെ നിന്ന് ചൈതന്യ മഹാപ്രഭുവാണ് വീണ്ടും ലുപ്തമായിട്ടുള്ള വൃന്ദാവനത്തെ വീണ്ടും കൊണ്ടുവന്നത് പുനരുദ്ധീകരിച്ച്.
വിഗ്രഹങ്ങളെ പലയിടത്തു നിന്നും പലയിടത്തും ഭൂമിക്കടിയിലായിരുന്നു അവിടെ നിന്നൊക്കെ എടുത്തു സ്ഥാപിച്ചു. തന്റെ ഷഡ് ഗോസ്വാമിമാരുടെ ശിഷ്യന്മാർ വഴി എല്ലാം സ്ഥാപിച്ചു. സനാതന ഗോസ്വാമിമാര് കൂടുതലും ഭൂഗർഭ ഗോസ്വാമിയും എല്ലാവരും ചേർന്ന് സ്ഥാപിച്ചു. സ്ഥാപിച്ചു കഴിഞ്ഞ് നല്ല ഓപ്പനന്റായിട്ട് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മുടെ ചരിത്രം പിന്നെയും റിപ്പീറ്റ് ചെയ്തു. എന്ത്? ഔറംഗസേബ് വന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഔറംഗസേബ് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മൂന്ന് ഡയറ്റീസിന് ആൾക്കാര് ഡിവോട്ടീസ് ജയ്പൂരിലോട്ട്, കാരണം രജപുത്രരുടെ ഭരണമായിരുന്നു അവിടെ, ജയ്പൂർ രാജസ്ഥാനിലോട്ട് കടത്തി. അങ്ങനെ ഇപ്പം രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദദേവ്, ഗോപിനാഥ ഇവരെല്ലാം ജയ്പൂരിലാണ് ഉള്ളത്. ജയ്പൂരിലും വേറെ കൊസോളി എന്ന് പറയുന്ന സ്ഥലത്തുമാണ്. എന്നിട്ട് ഇതിന്റെ ചിലർ പറയുന്നു ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വൃന്ദാവനത്തിൽ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ചിലർ പറയുന്നു ഒറിജിനൽ ഇവിടെ കൊണ്ടുവന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. എന്തായാലും മോസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ രാധാ ഗോപിനാഥ് ജിയുടെ ഒറിജിനൽ ജയ്പൂരിലും ബാക്കി രണ്ടുപേരുടെയും ഒറിജിനൽ വൃന്ദാവനത്തിലുമാണ്. അതായത് രാധാ മദൻ മോഹനും രാധാ ഗോവിന്ദേവും ഒറിജിനൽസ് വൃന്ദാവനത്തിലും, രാധാ ഗോപിനാഥ് ജിയുടെ ഒറിജിനൽ ജയ്പൂരിലാണെന്നാണ് സാധാരണ മെജോറിറ്റി ആൾക്കാർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ ഒരു ഞാൻ ഒരു ചരിത്രം പറഞ്ഞു, കഥ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഈ നമ്മുടെ നമ്മുടെ ഗൗഡീയ വൈഷ്ണവരുമായിട്ടും ഈ ത്രിമൂർത്തികളുമായിട്ടുള്ള സംബന്ധം എന്തെല്ലാം ചോദിച്ചു. ഹരേ കൃഷ്ണ. അപ്പം സംബന്ധം, നമ്മുടെ വൈഷ്ണവരായിട്ടുള്ള സംബന്ധം, ഗൗഡീയ വൈഷ്ണവരായിട്ട് സംബന്ധം എന്താന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പ്രതിമ അതായത് ശ്രീ രാധാ മദൻ മോഹന എന്ന് പറയുന്നത് സംബന്ധജ്ഞാനത്തിന്റെ പ്രതീകമാണ്. രാധാ ഗോപിനാഥ് ജി എന്ന് പറയുന്നത് അഭിധേയ ജ്ഞാനത്തിന്റെ പ്രതിമയാണ്. അതുപോലെ രാധാ ഗോവിന്ദദേവ എന്ന് പറയുന്നത് പ്രയോജനത്തിന്റെ, അങ്ങനെ സംബന്ധ അഭിധേയ പ്രയോജന എന്നുള്ള മൂന്ന് കാര്യങ്ങളുടെ ഇൻഡിക്കേഷനാണ് ഇവിടെ. ഭഗവാനെ നമ്മള് ഫസ്റ്റ് ചട്ടോപാദം പറയുന്നത് ഫസ്റ്റ് നമ്മള് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥനയും ചാന്തിയാനൊക്കെ തുടങ്ങുമ്പോൾ, ആദ്യത്തെ നിയോഫൈറ്റ് പുതിയതായിട്ട് നമ്മൾ ഭക്തിയിൽ പ്രവേശിക്കുന്നു, നമുക്ക് രാധാ മദൻ മോഹന്റെ അനുഗ്രഹമാണ് വേണ്ടത്. കാരണം എന്താ, നമ്മൾക്ക് മറ്റുള്ള ഭൗതികമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറയ്ക്കാനും അതിൻ്റെ അടുത്തുള്ള താല്പര്യം കുറയ്ക്കാനും രാധാ മദൻ മോഹനെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്മരിക്കാവുന്നേ ഉള്ളൂ, ഭഗവാന്റെ കാൽപാദമാണ് ആദ്യമേ നമ്മൾ ദർശനം എടുക്കേണ്ടത്. അതേപോലെ ഭഗവാന്റെ അതേ കാൽപാദമുള്ള ശ്രീ രാധാ മദൻ മോഹനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ആദ്യം. അതിനുശേഷം ഓക്കെ, മേളിൽ താഴെ നിന്ന് മേലോട്ട് പോകുമ്പോൾ കാല് കഴിഞ്ഞാൽ പിന്നെ വക്ഷമാണ്. ആ വക്ഷസ്ഥലമുള്ള രാധാ ഗോപിനാഥ് ജി, അതാണ് അഭിധേയം. അഭിധേയം എന്ന് വെച്ചാൽ എന്ത് പ്രോസസ് വഴിയാണ് നമുക്ക് നമ്മുടെ കണക്ഷൻ, ഞാനും ഭഗവാനും ആരാണ് എന്നുള്ളതാണ് സംബന്ധജ്ഞാനം. ഞാൻ മാസ്റ്ററും ഭഗവാൻ ദാസനുമാണെന്നുള്ളതാണ് സാധാരണ ആൾക്കാരുടെ ചിന്ത. എന്നാൽ അതിൽ നിന്നും ഞാൻ ദാസനും ഭഗവാൻ മാസ്റ്ററാണ് എന്നുള്ള ആ സംബന്ധജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ, ഇനി ഞാൻ ഈ സേവകൻ എന്താണ് ചെയ്യേണ്ടത്? ഡിവോഷണൽ സർവീസ് ചെയ്യണം. അതാണ് അതിനുള്ള മാർഗം, അതിനുള്ള അനുഗ്രഹം തരുന്നതാണ് ശ്രീ രാധാ ഗോപിനാഥ് ജി. രാധാ ഗോപിനാഥ് ജി എന്തായിരുന്നു? നമ്മുടെ വക്ഷസ്ഥലം തെയ്യമായിരുന്നു കൃഷ്ണനാഥ്. അപ്പം കാല് കഴിഞ്ഞു, ഇനി വക്ഷസ്ഥലം. അത് കഴിഞ്ഞിട്ട് മുഖം, ഇതാണ് ശ്രീ രാധാ ഗോവിന്ദദേവ്. അത് പ്രയോജനം. എന്താണ് പ്രയോജനം? നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്താൽ എന്താണ് പ്രയോജനം എന്നുള്ളതിന്റെ പ്രതീകമാണ് ശ്രീ രാധാ ഗോവിന്ദദേവ്. ഇതാണ് നമ്മളെ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്. ഇപ്പം രാധാ മദൻ മോഹൻ കരൗളി രാജസ്ഥാനിലും, രാധാ ഗോവിന്ദദേവ് രാധാ ഗോവിന്ദനാഥ് ജി ജയ്പൂരിലും ഉണ്ട്. രാധാ മദൻ മോഹന്റെ കാല് ശ്രീമാണ് കൃഷ്ണനായിട്ട്, രാധാ ഗോവിന്ദദേവിന്റെ മുഖമാണ് രാധാ ഗോപിനാഥിന്റെ വക്ഷസ്ഥലം. ഇനി വരെ വൃന്ദാവനത്തിൽ പോയപ്പോ ഒരു ഡയറ്റിയും കൂടെ കൊണ്ടുവരും, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റി. അല്ലല്ല, ഇവിടെ നമ്മുടെ കാല്, മുഖം, നെഞ്ച് ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റി. ഇതിപ്പം
ഭഗവാനെ തന്നെ കാല് ഒരു ഡയറ്റിക്ക്, ഭക്ഷ്യസ്ഥലം ഒരു ഡയറ്റിക്ക്, മുഖം ഒരു മുഖമണ്ഡലം ഒരു ഡയറ്റിക്ക്, ഇങ്ങനെ സെയിം ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം സിമിലർ ആയിട്ടുള്ള എക്സാക്ട് കൃഷ്ണന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സാളഗ്രാമങ്ങളെല്ലാം ചേർന്നുണ്ടായ ഒരു സാളഗ്രാമങ്ങളെല്ലാം പേരെനിക്ക് ഓർമ്മയില്ല പ്രഭുജി. ഈ അത് കറക്റ്റ് തന്നെയാണ്, ഡയറ്റ് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഡയറ്റിന് പേര് ഓർമ്മയുണ്ടോ? ഒരു ഒരു ഹിന്ദു കൂടെ പറയാം, അത് വളരെ ചെറിയൊരു ഡയറ്റ്. പേര് ഓർമ്മയില്ല പ്രഭുജി. ഹരേ കൃഷ്ണ. പോയോ? കണക്ഷൻ പോയോ? ഇല്ല പ്രഭുജി, ഉണ്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നോക്കാം. അവർ ആൻസർ പറയട്ടെ പ്രഭു. കൃഷ്ണ പറഞ്ഞായിരുന്നു, ആരെങ്കിലും ആൻസർ പറഞ്ഞായിരുന്നു? ഇല്ല, ഐഡിയ അതായത് എവിടെ സ്ഥിതി ചെയ്യുന്നെന്ന് പറഞ്ഞാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാൻ വിചാരിച്ചു. വൃന്ദാവനത്തിൽ അതന്നെ സ്ഥലം. വൃന്ദാവനത്തിൽ ഞാൻ വേണമെങ്കിൽ വിഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രഭു ഗോവർദ്ധനിലാണോ? ഞാനിപ്പം പറയാം. അപ്പൊ നമ്മുടെ രാധാ മദൻ മോഹന്റെ കാലും രാധാ ഗോപിനാഥിന്റെ നെഞ്ചും രാധാ ഗോവിന്ദേവിന്റെ മുഖവും ചേർന്നുള്ള ദൈത്യാണ് നമ്മുടെ രാധ. അപ്പൊ അത് ഇതാർക്കാരെങ്കിലും അറിയാമോ? അതെ, എഴുതി കാണിച്ചതാ പ്രഭു. ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടില്ല. രാധാരമണ്, അതായത് ഞാൻ ആ ഫോട്ടോ ഡൈറ്റിയുടെ മുഖം സെപ്പറേറ്റ് ചെയ്ത്, ഇനിയിപ്പൊ ആരും കൃഷ്ണനെ കണ്ടില്ലെന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് ഈ ക്ലാസ്സിലുള്ള എല്ലാരും തന്നെ കൃഷ്ണനെ നല്ല സൂമിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. രാധാരമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഡൈറ്റിയാണ്, അത്രയുള്ളൂ, അത്രയും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ രാധാരമൺ മുസ്ലിംസ് ഇൻവേഡ് ചെയ്യാൻ വന്നപ്പോ ഇതിനെ ഈ ഡൈറ്റിയൻ ഡിവോട്ടീസിനെ കൈ കൊണ്ടു നടക്കാറുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തി ഇപ്പോഴും നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് കൃഷ്ണനെ നേരിട്ട് കാണുന്ന എല്ലാ ശരീരഭംഗിയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡൈറ്റിയാണ് രാധാരമൺ. ഈ ഡൈറ്റിയുടെ ആവിർഭാവത്തെ കുറിച്ചൊരു കഥയുണ്ട്, അത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. നമ്മുടെ ജഗന്നാഥ് രഘുനാഥ് ഭട്ട ഗോസ്വാമി പുള്ളിക്കാരനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ വിരഹം, ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തുള്ള വിരഹം താങ്ങാൻ പറ്റില്ലായിരുന്നു. പുള്ളിക്കാരനെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാതെ ഇരിക്കാൻ വയ്യ എന്നുള്ള ഒരു വിഷമത്തിരിക്കുന്ന സമയത്ത് രാത്രി സ്വപ്നത്തിൽ ചൈതന്യ മഹാപ്രഭു ദർശനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ വൃന്ദാവനത്തിലോട്ട് പോയി, അല്ല സോറി നേപ്പാളിലോട്ട് പോവുക. നേപ്പാളിലെ ഗന്ദകി നദീതീരത്തില് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഗോപാലഭട്ട ഗോസ്വാമിക്ക്
നിനക്ക് എന്നെ കാണാൻ പറ്റും, ദർശനം കിട്ടും എന്ന് പറഞ്ഞു. ഇതനുസരിച്ച് നേപ്പാളിൽ എത്തുകയും നേപ്പാളില് ഗന്ദഗി നദിയുടെ അവിടത്തുള്ള ഗന്ദഗിയുടെ നദിയിൽ കുളിക്കുകയും ചെയ്തു. കുളിക്കുന്ന സമയത്ത് തന്റെ കമണ്ടലി വീട്ടിലോട്ട് കുറച്ച് ശാലഗ്രാമ ശിലകൾ വന്ന് ഒഴുകിയിരുന്നു. അപ്പം ശാലഗ്രാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ലെവലിലുള്ള പൂജ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഗോപാലഭട്ടം ഞാനെന്താ, ഞാനൊരു സന്യാസിയാണ്, എനിക്ക് അതിങ്ങനെയുള്ള വർഷിപ്പിക്കാനുള്ള പൈസ ഇല്ല, സമ്പാദ്യം ഇല്ല, ഒന്നും ഇല്ല എന്റെ. അതുകൊണ്ട് തന്നെ ശാലഗ്രാമിനെ എല്ലാവരും ഇങ്ങനെ വരുന്ന ശാലഗ്രാമിനെ തിരിച്ചൊഴുക്കി വിട്ടു. എന്നാൽ ഈ തിരിച്ചൊഴുക്കി വിട്ട ശാലഗ്രാം പിന്നെയും വന്ന് കമന്റിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത് കൃഷ്ണന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരൻ ഈ 12 ശാലഗ്രാമിനെയും വൃന്ദാവനത്തിൽ കൊണ്ടുവന്നു പൂജിക്കാൻ തുടങ്ങി. അപ്പൊ നിത്യമായിട്ട് പൂജിക്കാൻ തുടങ്ങി ഗോപാലഭട്ട ഗോസ്വാമി. ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വളരെ പണ ഭയങ്കര പൈസയുള്ള ഒരു വൃന്ദാവനത്തിലെ ഒരു വൃന്ദാവനത്തിലല്ല ഒരു വ്യാപാരി, ചുരുക്കി പറയാം, ഞാൻ കഥ ചുരുക്കി പറയാം. അപ്പൊ വ്യാപാരി വന്നിട്ട് പൈസ കൊടുത്തു പുള്ളിക്കാരന്, എന്നിട്ട് പറഞ്ഞു കൊറേ പൈസ അല്ല കൊടുത്തത്, ഡ്രസ്സും ആടയാഭരണങ്ങളും ഓർണമെന്റ്സും ആടയാഭരണങ്ങളും ഡ്രസ്സും കൊടുത്തു. ഇത് കിട്ടിയപ്പോ വലിയ ഭയങ്കര എന്താ പറയാ വില മതിക്കാനാവാത്ത ആടയാഭരണങ്ങളും ആടകളുമാണ്. ഇത് കൈ കിട്ടിയപ്പം ഗോപാലഭട്ട ഗോസ്വാമി പറഞ്ഞു എനിക്ക് ഇതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ 12 ശാലിഗ്രാമങ്ങളും റൗണ്ട് ആയിട്ടിരിക്കുന്നതാണ്, കല്ലുകളാണ്, ഈ കല്ലുകളെ ഞാനെങ്ങനെ അലങ്കരിക്കാനാ, അതും റൗണ്ട് ആയിട്ടുള്ള കല്ലുകളെ എങ്ങനെ അലങ്കരിക്കും, അതുകൊണ്ട് എനിക്ക് വേണ്ടതാണ്. പക്ഷെ വ്യാപാരി പറഞ്ഞു ഇല്ല, എന്റെ മനസ്സിൽ കൃഷ്ണൻ തോന്നിച്ചിട്ട് എനിക്ക് വാങ്ങാൻ കൊണ്ടുവന്നാണ്, നീ എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങ് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗോപാലഭട്ട ഗോസ്വാമി മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ ഇതിന് ഞാൻ എന്ത് ചെയ്യും, അങ്ങ് എനിക്കാണെങ്കിൽ ശിലകളാണുള്ളത്, റൗണ്ട് ആയിട്ടുള്ള ശിലകൾ 12 അവരിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ്, അന്ന് രാത്രി പ്രാർത്ഥിച്ചു കിടന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അതിലുള്ള ഒരു ദാമോദര ശില വിഗ്രഹമായി മാറി, രാധാരമൻ വിഗ്രഹമായിട്ട് മാറി. ആ വിഗ്രഹമാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. അങ്ങനെ ആ വിഗ്രഹത്തിൽ ഗോപാലഭട്ട ഗോസ്വാമി എല്ലാ ആഭരണങ്ങളും അണിയിച്ച് വലിയൊരു ആഘോഷം തന്നെ നടത്തി. ഇതാണ് ഈ രാധാരമന്റെ പുറകിലുള്ള കഥ. എല്ലാവരും കൃഷ്ണന്റെ ദർശനം നമുക്കിപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നതാണ് വൃന്ദാവനത്തിലെ രാധാരമ. ഇനി വേറൊരു വൃന്ദാവനത്തിൽ പോയതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, വേറൊരു സവിശേഷമായിട്ടുള്ളൊരു ശാലഗ്രാം ശില ഉണ്ട് വൃന്ദാവനത്തിൽ, നിങ്ങൾ പോയി പോയ ആൾക്കാർ കണ്ടു കാണും. പറഞ്ഞുണ്ടോ പ്രേമന്ദിരാണോ പ്രഭു? പ്രേമന്ദിരല്ല, ശാലഗ്രാം ശില അല്ല, നമ്മുടെ ഇസ്കോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണെന്ന് പറയാം. ബിഹാരി അല്ല, ബാംബിഹാരി പ്രഭു, ബാക്കി ബിഹാരി അല്ല, ബാലാജി പ്രഭു, ബാലാജി ബാലാജി അല്ല അല്ല, ഒരു ഹിന്ദുവിനെ പറയാം. പ്രഭുപാദർ താമസിച്ചു ഓർമ്മ വരുന്നില്ല, കണ്ടു ഞങ്ങള്. നമ്മുടെ പ്രഭുപാദ ഇരുന്ന മുറിയും അതെല്ലാം കൂടി ആയിട്ടുള്ളതല്ലേ നമ്മുടെ രൂപ ഗോസ്വാമിയുടെ നമ്മുടെ സ്റ്റൂളില് വെച്ചിട്ടുണ്ട്, സ്ഥലഗ്രാം വെച്ചിട്ടുണ്ട്. അതായത് അതിന്റെ പ്രധാനം എന്തെഞ്ഞാല് നമ്മള് ഗോവർദ്ധന മൊത്തം കംപ്ലീറ്റും രാധാ ദാമോദര നേരത്തെ തൊട്ട് പറഞ്ഞു രാധാ ദാമോദര. അതാണ് നമ്മുടെ ഇസ്കോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാം. നമ്മുടെ എല്ലാ രൂപ ഗോസ്വാമിയുടെ പിന്തലമുറയിലുള്ള എല്ലാ ആചാര്യന്മാരും അവിടെയുണ്ട് എന്നുള്ളത്. ഈ രാധാ ദാമോദരന്റെ ആൾട്ടറില് 4 വിഗ്രഹങ്ങളുണ്ട്, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെയിൻ ലൈറ്റി എന്ന് പറയുന്നത് രാധാ ദാമോദർ, റൈറ്റ് സൈഡിൽ ഉള്ളത് രാധാ വൃന്ദാവൻ ചന്ദ്ര, ഇത് രാധാ വൃന്ദാവൻ ചന്ദ്ര, അത് ആരുടെയാണ്, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ. ഏത് ചൈതന്യ ചരിതാമൃതം ആണോ നമ്മളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത്
ആ ചൈതന്യ ചരിതാമൃതം എഴുതിയ ആളുടെ വർഷിപ്പിംഗ് ഡൈറ്റിയാണ് ഇവിടെ കാണുന്നത്. ലെഫ്റ്റ് സൈഡില് രാധ മാധവ ഉണ്ട്, അത് ആരുടെയാണ്? ജയദേവ് ഗോസ്വാമി, സോറി ജയദേവ് ഗോസ്വാമിയുടെ. യെസ്, ജയദേവ് ഗോസ്വാമിയുടെ. ജയദേവ് ഗോസ്വാമി ആരാണ്? ഏറ്റവും വലിയ, ഏറ്റവും നല്ല പോയറ്റൊക്കെ എഴുതി, എവിടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് ഇന്ത്യ വെസ്റ്റ് എവിടെ പോയാലും ജയദേവ് ഗോസ്വാമിയുടെ പാട്ടുകളാണ് ഉള്ളത് അമ്പലത്തിൽ നിന്ന്. അപ്പൊ ആ ജയദേവ് ഗോസ്വാമിയുടെ ആരാധനാ മൂർത്തിയാണ് രാധാ മാധവ്. അത് കഴിഞ്ഞിട്ട് രാധാ ചൈലാച്ചിക്കാൻ എന്നുള്ള ഭൂഗർഭ ഗോസ്വാമിയുടെ ശൈലശിഖനിലെ പുള്ളിക്കാരന്റെ ഭൂഗർഭ ഗോസ്വാമിയുടെ ആരാധ്യമായിട്ടുള്ള ഡൈറ്റിയാണ്, അവരുടെ വർഷിപ്പിംഗ് ഡൈറ്റിയാണ്. ഇങ്ങനെയുള്ള നാല് കൃഷ്ണൻ ഒരേ ആൾട്ടറിൽ നമുക്ക് രാധാ ദാമോദരന്റെ അമ്പലത്തിൽ കാണാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ശാലഗ്രാം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ശാലഗ്രാം വിശദം. ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കഥ ഇതിന്റെ പറയുന്നുണ്ട്. അപ്പൊ ആ കഥയും കൂടി ഞാൻ ചെറിയ വളരെ ചുരുക്കി പറയാം. നമ്മുടെ സനാതന ഗോസ്വാമി ഒരു വ്രതം എടുത്തിരുന്നു. എല്ലാ ദിവസവും ഗോവർദ്ധൻ പരിക്രമ ചെയ്യുന്നു. ഗോവർദ്ധന പരിക്രമ ചെയ്യുന്നു. ഒരു വ്രതം എടുത്തിരുന്നു. പുള്ളിക്കാരൻ സനാതന ഗോസ്വാമിക്ക് നല്ല വയസ്സായി. എന്നിട്ടും പുള്ളിക്കാരൻ എല്ലാ ദിവസവും നടക്കാൻ വയ്യെങ്കിലും വൃന്ദാവനത്തിലെ ഗോവർദ്ധനെ പരിക്രമം ചെയ്യുമായിരുന്നു. ഇങ്ങനെ പരിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് കൃഷ്ണനെ വിഷമം വന്നിട്ട് കൃഷ്ണൻ ഒരു കൊച്ചിന്റെ രൂപത്തിൽ വരികയും സനാതന ഗോസ്വാമിയുടെ ഫ്രണ്ടിൽ നിന്ന് ഗോവർദ്ധന പരിക്രമത്തിന്റെ വഴിയിൽ എന്നിട്ട് പറഞ്ഞു, ബാബാജി ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, എന്തിനാണ് ഇങ്ങനെ പരിക്രമം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹിപ്പിക്കണം നോക്കി. പക്ഷെ സനാതന ഗോസ്വാമി പറഞ്ഞില്ല, ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ചെയ്യായി. ഒടുവിൽ കൃഷ്ണന്റെ രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൃഷ്ണൻ തന്നെയാണ്, ഞാനാണ് വന്ന് പറയണത് അങ്ങ് നിന്നെ ചെയ്യണ്ട. ഒന്നാലോചിക്ക, ഏത് കൃഷ്ണനാണോ നമ്മൾ ജപിക്കുമ്പോൾ, ഓക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ചാൻറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല, നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങൾ ആലോചിക്കുന്നു, ഇങ്ങനെയൊക്കെ റൂൾസ് എടുക്കുന്ന കൃഷ്ണൻ ഇവിടെ സനാതന ഗോസ്വാമി എടുത്ത് പറയുക ഇത് ചെയ്യണ്ട എന്ന് പറയുന്നു. ഒന്നാലോചിക്കുക, അപ്പൊ എത്രമാത്രം ഭക്തി ഉണ്ട് സനാതന ഗോസ്വാമിക്കുന്നു. അപ്പൊ ആ കൃഷ്ണൻ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് നിർത്തിപ്പം സനാതന ഗോസ്വാമി പറഞ്ഞു, അങ്ങ് കൃഷ്ണനാണെങ്കിലും ഞാൻ എന്റെ മനസ്സിൽ കൃഷ്ണന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്, അങ്ങക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അത് ഞാൻ എന്നെ തടയില്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ പിന്നെ കൃഷ്ണൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ കൃഷ്ണൻ അവിടെ ഒരു ഗോവർദ്ധന്റെ ശിലയിൽ ചാരി നിന്നിട്ട് ഫ്ലൂട്ട് എടുത്ത് ഒരു പാട്ട്, സനാതന ഗോസ്വാമിയുടെ ഭക്തി മനസ്സ് ഭഗവാന്റെ മനസ്സിനെ ആദരമാക്കി ഒരു ഫ്ലൂട്ടിലൂടെ ഓടക്കുഴലിലൂടെ പാട്ട് പാടാൻ തുടങ്ങി. ആ പാട്ട് കേട്ടിട്ട് അവിടെ ഭഗവാന്റെ ആ സനാതന ഗോസ്വാമിയുടെ ഭക്തിയുടെ പരവേശത്താൽ കൃഷ്ണൻ നിന്ന ശില മെൽട്ടായി, കൃഷ്ണന്റെ പാദുകം പതിഞ്ഞു. ആ പാട്ട് കേട്ടിട്ട് അവിടെ അടുത്ത് നിന്ന ഒരു പശുക്കുട്ടി ഓടി വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി കൃഷ്ണൻ്റെ അടുത്ത്. അപ്പൊ ആ പശുക്കുട്ടിയുടെ പാദവും ആ ശിലയിൽ വീണു. അതുപോലെ തന്നെ ഭഗവാന്റെ ഓടക്കുഴലിന്റെയും ഭഗവാന്റെ ഈ പശുക്കളെ മേയ്ക്കുന്ന വടി, ആ വടിയുടെയും ഭാഗങ്ങൾ ആ ശിലയിൽ ഉണ്ട്. അതോടുകൂടി ആ ശിലയ്ക്ക് ഈ ഇപ്പൊ കാണുന്ന പോലെ തന്നെ ഭഗവാന്റെ പാദം, കന്നുകുട്ടിയുടെ പാദം, ഓടക്കുഴല്, അതുപോലെ വടി, ഇതിന്റെ എല്ലാ ഇംപ്രിൻസ് അടവും കൃഷ്ണൻ ആ ശില അടർത്തിയെടുത്തിട്ട് സനാതന ഗോസ്വാമിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എല്ലാ ദിവസവും ഇനി ഈ ഗോവർദ്ധന പരിക്രമം ചെയ്യേണ്ട ആവശ്യമില്ല, ഈ തന്ന ശില ഗോവർദ്ധന ശില 4 പ്രാവശ്യം പരിക്രമം ചെയ്താൽ മതി, അത് ഗോവർദ്ധന പരിക്രമത്തിന് തുല്യമാണ്. അങ്ങനെ ഇത്രയും വയസ്സിന്റെ ആർത്തിക്യം കാരണം കൃഷ്ണൻ കൊടുത്ത ഡിസ്കൗണ്ടാണ് ഇത്. ഈ കൃഷ്ണന്റെ ലീലകൾ നമുക്ക് കഥകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കഥകളാണ്, പക്ഷെ ഇങ്ങനെയുള്ള കഥകളുടെ റെമനൻസ്, അതായത് കഥകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പിന്നെ നമുക്ക് ഈ കഥയാണെന്ന് പറഞ്ഞ്
തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെ ഭക്തർക്ക് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു അവസരം നൽകുന്ന ഒരു സ്ഥലമാണ് രാധാ ദാമോദര അമ്പലം. ഇവിടെയായിരുന്നു നമ്മൾ പ്രഭുപാദർ ഇസ്കോൺ സ്ഥാപിക്കാൻ യു എസ് എ പോകുന്നതിന് മുമ്പേ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ രാധാ ദാമോദർ അമ്പലത്തിലാണ് പ്രഭുപാദർ യു എസ് എ പോകുന്ന മുമ്പേ ക്ലാസ് എടുക്കുമായിരുന്നു. ഏത് ഭാഷയിലാണെന്നുണ്ടോ? ഹിന്ദിയിലല്ല, ഇംഗ്ലീഷിൽ. പക്ഷെ ഒരു ഗോഡ് ബ്രദർ ഇത് കണ്ടിട്ട് പ്രഭുപാദനോട് ചോദിക്കുമായിരുന്നു, ഇവിടെ ഉള്ളതെല്ലാം കുറച്ച് ഗോസ്വാമീസ് ആണ്, ഇംഗ്ലീഷിന്റെ ഒരു ഭാഗവേട് പോലെ അറിയാത്ത ആൾക്കാരാണ്, എല്ലാം ബ്രജഭാഷ അറിയുന്ന ആൾക്കാരാണ്. ഇവരുടെ ഫ്രണ്ടിൽ ഇംഗ്ലീഷിൽ എന്തിനാണ് പറയുന്നത്? പ്രഭുപാദർ പറഞ്ഞത്, ഞാന് യു എസ് പോയി സംസാരിക്കുന്നതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരന് ദാദാ ദാമോദറിൽ ഇരുന്നോണ്ട് തന്നെ ഉള്ളു വിഭാവനം ചെയ്ത ഒരു സ്വപ്നമാണ് ഇസ്കോണെന്ന് ഇപ്പൊ പടർന്ന് പന്തളിച്ചിരിക്കുന്നത്. രാധാ ദാമോദറിന്റെ പുള്ളിക്കാരൻ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് രൂപഗോസ്വാമിയുടെ സമാധി തൂക്കുമായിരുന്നു. തൂക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ബ്രദേഴ്സ് പറയാറുണ്ട്, ക്ലീൻ ചെയ്യുന്നതിനിടയിൽ രാധാ പുള്ളിക്കാരന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുവായിരുന്നു തുറച്ച് തൂക്കുന്നതല്ലേ. എന്താണ്, ഭഗവാനല്ല രൂപഗോസ്വാമിയുടെ അടുത്ത് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മെർസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ ഇസ്കോണിന് ഭക്ഷണ ഭക്തിയിലോട്ട്, അതിനുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സേവ ചെയ്ത സ്ഥലമാണ് രാധാദാമോദർ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ശ്ലോകങ്ങളിലോട്ട് വരാം. അപ്പം ഈ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ് ഇവിടെ 7-11 വരെ ഉള്ള ശ്ലോകങ്ങൾ പറയുന്നത്. ഈ ശ്ലോകങ്ങൾ ജസ്റ്റ് നോക്കിയ ഈ 7-11 വരെ ശ്ലോകങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് ആലോചിച്ചു. പുള്ളിക്കാരൻ ആരാണ്? സംഘർഷൻ, ശേഷനാഗ, അതുപോലെ തന്നെ 3 വിഷ്ണുക്കൾ, ഇവരുടെ എല്ലാത്തിന്റെയും ഉത്ഭവ കേന്ദ്രമാണ് നിത്യാനന്ദ പ്രഭു. ഏതൊക്കെയാണ് 3 വിഷ്ണു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗർഭോദായകം, ക്ഷീരോദായകം, കാരണോദായകം. ആ കറക്റ്റ്. അപ്പം ഈ ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു, കാരണദശായ വിഷ്ണു, ഇതില് ആരാണ് പരമാത്മാവ്? ക്ഷീരോദശായ വിഷ്ണു. ക്ഷീരോദശായ വിഷ്ണു. അപ്പൊ ഈ ക്ഷീരോദശായ വിഷ്ണുവായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ ഉത്ഭവസ്ഥാനമാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നിത്യാനന്ദ പ്രഭുവിന്റെ പൊസിഷൻ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിനാൽ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ആളാണ് ഈ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. കൃഷ്ണദാസ് ആക്ച്വലി കട്ടുവയിലുള്ള ആളായിരുന്നു, കട്ടുവയിൽ ജീവിച്ചോണ്ടിരിക്കുന്ന വ്യക്തി. നിത്യാനന്ദ പ്രഭു സ്വപ്നത്തിൽ ദർശനം കൊടുക്കുന്നു, വൃന്ദാവനത്തിലോട്ട് പോവുക, വൃന്ദാവനത്തിൽ വെച്ചാണ് നിന്റെ ജീവിതത്തിന്റെ മെറിറ്റ് എല്ലാം കിട്ടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രചോദനത്താലാണ് കട്ടുവയിൽ നിന്നും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വൃന്ദാവനത്തിൽ ചെല്ലുകയും സനാതന ഗോസ്വാമിയായിട്ടൊക്കെ കൂടെ പങ്കെടുക്കുന്നത്. സനാതന ഗോസ്വാമി കൃഷ്ണദാസ് ഒരു കവിത എഴുതി അതില് സംപ്രീതനായിട്ട് സനാതന ഗോസ്വാമിയാണ് കവിരാജ് എന്നുള്ള പട്ടം കൃഷ്ണദാസ് കൊടുക്കുന്നത്. പുള്ളിക്കാരന്റെ പേര് കൃഷ്ണദാസ് എന്നാണ്. നമ്മള് ഭഗവത് എടുത്താല് ഭഗവത്ഗീതയിലെ ഇൻട്രൊഡക്ഷനില് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ലീനേജ് ഉണ്ടെന്ന്. നമ്മുടെ വൈഷ്ണവ ഗുരു ശിഷ്യ വൈഷ്ണവ ഗുരു ശിഷ്യ പരമ്പര പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ഭഗവത്ഗീതയിൽ. അവസാനം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനിൽ നിന്നും എങ്ങനെയാണ് കണക്ഷനുള്ളതാണ്. അതിനിപ്പോ ഈശ്വര പോയി കഴിഞ്ഞാൽ ചൈതന്യമാകും.
ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും രൂപ സനാതന സ്വരൂപ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മൂന്നുപേര്. അതിൽ നമ്മൾ രൂപയുടെ രൂപഗോസ്വാമിയുടെ പിന്തുടർച്ച പറഞ്ഞിരിക്കുകയാണ്. രൂപഗോസ്വാമിയുടെ ശിഷ്യനായിട്ട് ജീവഗോസ്വാമിയും രഘുനാഥദാസ ഗോസ്വാമിയും. ഈ രഘുനാഥദാസ ഗോസ്വാമിയാണ് ഓരോ മുഹൂർത്തം വീതം എല്ലാ ദിവസവും രാധാകുണ്ടിന്റെയും ശ്യാമകുണ്ടിന്റെയും തീരത്ത് നിന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസത്തിന് ശേഷമുള്ള ലീലകൾ വർണ്ണിച്ചുകൊണ്ടിരുന്നു. കാരണം സന്യാസത്തിന് മുമ്പുള്ള ലീലകളെല്ലാം ചൈതന്യ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ സന്യാസത്തിന് ശേഷമുള്ള ലീലകളൊക്കെ ആൾക്കാർക്ക് അറിയാത്ത കാരണം രഘുനാഥദാസ ഗോസ്വാമി സ്വരൂപ് ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും സന്തത സഹചാരി ആയതുകൊണ്ട് തന്നെ രഘുനാഥ ഗോസ്വാമിനെ അറിയായിരുന്നു. രഘുനാഥ ഗോസ്വാമി ലെക്ചേഴ്സ് എടുക്കുമായിരുന്നു എല്ലാ ദിവസവും ഒരു മുഹൂർത്തം. ഇത് കൃത്യം കേട്ടുകൊണ്ടിരുന്ന ആളാണ് ഈ 25-ാമത്തെ ഇതായിട്ട് കൊടുത്തിരിക്കുന്ന കൃഷ്ണദാസ എന്ന് പറയുന്നത്. ഈ കൃഷ്ണദാസ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഈ ഓത് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഓത്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരന്റെ അടുത്ത ചാപ്റ്റേഴ്സില് എവിടുന്ന് ഈ ചൈതന്യ ചരിതാമൃതം എഴുതാനുള്ള സ്രോതസ് ഏതൊക്കെയാണെന്നും വർണ്ണിക്കുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് അതിലോട്ട് പോവാം. ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞു വരുന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയിലെ ഒരു ഭാഗം തന്നെയാണ്. നമ്മളെ ഡിസിപ്ലിക് സക്സഷനിലൂടെയാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ച് ഉള്ള വർണ്ണന കേൾക്കുന്നത്. ഇത്രയും ഓതന്റിക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ചൈതന്യ ചരിതാമൃതം. ഹരേ കൃഷ്ണ. എനിക്ക് നോക്കി ഇവിടെ ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. ബാക്കിയുള്ള കൂടുതൽ ഇനി നമ്മൾ കുറച്ചുകൂടെ തത്വങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഭഗവാന്റെ വിവിധരം ലീലകള്, വിവിധരം അവതാരങ്ങള്, അതിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ സ്രോതസ് എന്താണെന്ന് പഠിക്കണം. അതെ ലീലകൾ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീലകളിലോട്ട് കേൾക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ.